എനിക്ക് വാക്കുകളൊന്നുമില്ല. ഞാൻ ഇത് ഈ സമരം ചെയ്തവരുടെ കൂടെ ഒന്ന് കൂടിയതേ ഉള്ളൂ. ഈ കൂടെ നിന്നിട്ടുള്ള ഓരോ വ്യക്തികൾക്കും മാധ്യമ പ്രവർത്തകരെ എല്ലാവർക്കും ഈ കുഞ്ഞുങ്ങളുടെ വേദനയും കഷ്ടപ്പാട് കണ്ട് ഞങ്ങളോടൊത്ത് ഇത്രയും ഉത്സാഹത്തോടെ എൻ്റെ എല്ലാവർക്കും എല്ലാവർക്കും നന്ദി മാത്രം പറയുന്നു. അതുപോലെ സർക്കാരിനും. ഇന്നലെ എനിക്കെതിരായിട്ട് ഒത്തിരിയൊക്കെ ചില മന്ത്രി പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിളിച്ചു. എനിക്കൊരു സങ്കടവും പരാതിയുമില്ല. ഇതൊക്കെ ഈ സമരത്തിന് ഞാൻ കൊടുക്കുന്ന വിലയായിട്ട് ഞാൻ സ്വീകരിക്കുന്നു. എല്ലാവർക്കും നന്ദിയും സ്നേഹവും. ഇന്ന് സി എമ്മുമായിട്ടുണ്ടായ ചർച്ചയിൽ ഞങ്ങൾക്ക് അനുകൂലമായ തീരുമാനമാണ് ഉണ്ടായത്. അതിരുകൾ ബാധകമാക്കാതെ തന്നെ 500 വരുന്ന കുട്ടികളെ ദുരിതബാധിതരുടെ പട്ടികയിൽ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒഴിവാക്കപ്പെട്ട കുട്ടികളെ ഒന്ന് പരിശോധിച്ച് ആവശ്യമായ അവരെ പെടുത്തേണ്ട നടപടികൾ കൈക്കൊള്ളാമെന്ന് പറഞ്ഞു. അതുപോലെ ഹർത്താൽ ദിനങ്ങളിൽ ക്യാമ്പിൽ പങ്കെടുക്കാൻ പറ്റാതെ പോയവർക്കും തുടർന്ന് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കും വേണ്ടി വീണ്ടും മെഡിക്കൽ ക്യാമ്പ് നടത്താമെന്ന് അറിയിച്ചു. സുപ്രീംകോടതി വിധി അവ്യക്തതകൾ നീക്കി പരിഹരിക്കുമെന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അനുകൂലമായ